സർവകലാശാലകളിലെ അധിപൻ ചാൻസലർ എന്ന സ്ഥാനം ഞാൻ ഒഴിഞ്ഞത് മുഖ്യമന്ത്രിക്ക് കൊടുക്കാം. ഇത്രയും വികാരഭരിതനായി ഒരു ഭരണകൂടത്തിന്റെ തലവൻ പറയുമ്പോൾ നമ്മളെ നിസ്സാരമായി കണ്ടുകൂടാം. കേരളം അഭിമുഖീകരിക്കുന്ന വലിയ ഭരണഘടനാ പ്രതിസന്ധിയാണ്. ഇവിടെ ഗവർണറാണോ മുഖ്യമന്ത്രിയാണോ എന്നതല്ല പ്രശ്നം. ഇത്രയും ജനാധിപത്യത്തിന് തന്നെ വലിയ ആഘാതം വന്നിരിക്കുകയാണ്. ഇത്തരമൊരു സ്ഥിതിവിശേഷം കേരളത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ അപൂർവമായിരിക്കും. അപ്പോൾ ഈ ഗൗരവമായ സ്ഥിതിവിശേഷത്തിലേക്ക് നയിച്ചതെന്താ? കേരളം ഭരിക്കുന്ന ആളുകളുടെ കേരള ഗവൺമെൻറ്റിൻ്റെ അനിയന്ത്രിതമായ ഭരണകാര്യങ്ങളിലുള്ള ഇടപെടലാണ്, വിവേചനപൂർവമായ ഇടപെടലാണ്. ഇപ്പോൾ തന്നെ കണ്ണൂർ വി സിയുടെ നിയമനവുമായി ബന്ധപ്പെട്ടാണ് ചാൻസ് ഗവർണറുമായി അഭിപ്രായ വ്യത്യാസം ആരംഭിക്കുന്നത്. എന്താണ് ഈ വി സിയെ വീണ്ടും നിയമിക്കാൻ മുഖ്യമന്ത്രിയെ ഇത്രമാത്രം നിർബന്ധിതനാക്കുന്നത്? എസ് എഫ് ഐ പോലും ഇദ്ദേഹത്തിനെതിരെ സമരം ചെയ്തതാണ്. അദ്ദേഹം അവിടെ പാഠപുസ്തകങ്ങൾ സെലക്ട് ചെയ്തപ്പോൾ സംഘപരിവാർ നേതാക്കന്മാരുടെ രചനകൾ അതിലുൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു എന്ന ആരോപണം ഉണ്ടായിട്ട് എസ് എഫ് ഐ അടക്കം കേരളത്തിലെ മതേതര സമൂഹത്തിലെ എല്ലാ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും യുവജന പ്രസ്ഥാനങ്ങളും ഇദ്ദേഹത്തിനെതിരെ സമരം ചെയ്തതാണ്. അത്തരമൊരു വ്യക്തിയെ ഈ സ്ഥാനത്ത് ഇരുത്തണം എന്ന് ചാൻസലറുടെ എതിർപ്പ് പോലും അവഗണിച്ചുകൊണ്ട്, സാധാരണഗതിയിൽ വി സിമാരുടെ ലിസ്റ്റ് അയക്കുമ്പോൾ രണ്ടോ മൂന്നോ ഓപ്ഷനാണ് ഗവർണർക്ക് അയക്കൽ, അതിൽ നിന്ന് ഗവർണർ വന്ന് തിരഞ്ഞെടുക്കലാണ്. ഇതില്ലാതെ ഏകപക്ഷീയമായ നിലവാരത്തിലേക്ക് പോകുന്നു. വിദ്യാഭ്യാസ വകുപ്പിൽ നടക്കുന്നത് ഇതാണ് എന്ന് മുസ്ലിം ലീഗ് നേരത്തെ പറഞ്ഞതിൻ്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ് ഈ കാര്യം. എല്ലാ മേഖലകളിലും ഇത് നടക്കുന്നു, എല്ലാ യൂണിവേഴ്സിറ്റികളിലും നടക്കുന്നു. തന്നിഷ്ടമാണ്, വിവേചനമാണ്. ഇപ്പോൾ വഖഫ് പി എസ് സിക്ക് വിടാൻ ധൃതി കാണിച്ച മുഖ്യമന്ത്രിയോ ഈ ഗവൺമെൻറ്റോ യൂണിവേഴ്സിറ്റിയിലെ നിയമനങ്ങൾ പി എസ് സിക്ക് വിടാൻ താല്പര്യം കാണിക്കുന്നില്ലല്ലോ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ദിവസം സമരമാണ്. 10-ഉം 15-ഉം വർഷമായി അവിടെ സർവീസിലിരിക്കുന്ന ആളുകളെ പിരിച്ചുവിടുകയാണ് രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ പേരിൽ. എന്നിട്ട് പുതിയ ആളുകളെ നിയമിക്കുകയാണ്. അപ്പോൾ അത് പി എസ് സിക്ക് വിടേണ്ട ആവശ്യമില്ല, സ്വന്തക്കാരെ നിയമിക്കാൻ കഴിയും. ഒരു മാനദണ്ഡവുമില്ലാതെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും അത് നടന്നുകൊണ്ടിരിക്കുന്നു. അത് സ്റ്റാഫിൻ്റെ നിയമനമായിരുന്നാലും ഫാക്കൽറ്റി നിയമനമായിരുന്നാലും ഒക്കെ നടക്കുന്ന അതാണ് എല്ലായിടത്തും, വി സിമാരെ പോലും. അപ്പോൾ ഇത്തരം വിദ്യാഭ്യാസ മേഖല ഇത്രമാത്രം വഷളാക്കിയൊരു സാഹചര്യമുണ്ട്. എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇത്തരമൊരു സ്വച്ഛാധിപത്യത്തിലേക്ക് പോകുന്നു എന്ന് ആലോചിക്കണം. ഞങ്ങൾ ഏത് തരം സംഘടനയാണ് എന്ന് ചോദിച്ച മുഖ്യമന്ത്രിയോട് തിരിച്ചൊറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ, അദ്ദേഹം കമ്മ്യൂണിസ്റ്റാണോ? ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയമാണോ? ഇത് മാർക്സിസമാണോ? ഈ ഏകാധിപത്യ പ്രവണത കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിക്കുന്നതാണോ? സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയാണോ? ഈ കരിക്കുലത്തിൽ പോലും പാഠപുസ്തകങ്ങളിൽ പോലും സംഘപരിവാർ മേൽപ്പൊടി ചേർക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ്? ഇത് മാത്രമല്ല, ഒരുപാട് ഉദാഹരണം നമ്മളെ മുമ്പിലില്ലേ? എല്ലാ മേഖലകളിലും സംഘപരിവാറിനെ തൃപ്തിപ്പെടുത്താൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കേരള കേഡറിൽ പോലും ഇല്ലാത്ത കേരളത്തിലെ ഏറ്റവും ഉയർന്ന സീനിയറായ ഉദ്യോഗസ്ഥന്മാരെ മറികടന്നുകൊണ്ട് ബെഹ്റയെ കേരളത്തിൻ്റെ ഡി ജി പി ആക്കാൻ അദ്ദേഹം ശ്രമിച്ചത് മുതലുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ. നമുക്കറിയാലോ, നമ്മുടെ അതർ ഇതര സംസ്ഥാനങ്ങൾ നമുക്ക് മാതൃകയല്ലേ? സ്റ്റാലിൻ തമിഴ്നാട്ടിൽ പിന്നെ വിജിലൻസ് ഡി ജി പി ആയി നിയമിച്ചത് കുന്ദസ്വാമിയാണ്. അദ്ദേഹം അമിത്ഷയെ അറസ്റ്റ് ചെയ്യാൻ താല്പര്യം കാണിച്ച ആളാണ്. അതുപോലെ തന്നെ പാഠപുസ്തകങ്ങളിൽ ഇവിടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ചോദ്യപേപ്പറിൽ, ഈ കേരള ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയ ചോദ്യപേപ്പറിൽ പറഞ്ഞതെന്താ? ന്യൂനപക്ഷങ്ങൾ കേരളത്തിൻ്റെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് ഭീഷണിയാണോ എന്നൊരു ചോദ്യം. ഇത് ഇവിടുത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാക്കി കൊടുത്തത് വിദ്യാഭ്യാസ വകുപ്പാണ്. നേരെ മറിച്ച് മമതാ ബാനർജി ഭരിക്കുന്ന പശ്ചിമ ബംഗാളിൽ അവരുടെ വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയ ചോദ്യപേപ്പറിലുള്ളത് ബ്രിട്ടീഷുകാരൻ്റെ ചെരുപ്പ് നക്കി എന്ന അപരനാമം ലഭിച്ച രാഷ്ട്രീയ നേതാവ് ആരാണ് എന്നാണ്. ഈ രണ്ട് മുഖ്യമന്ത്രിമാരും തമ്മിലുള്ള വ്യത്യാസമാണത്. ഈ രണ്ട് ഭരണകൂടങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണത്. അപ്പോൾ ഇത്രയും സങ്കീർണമായൊരു സാഹചര്യം കേരള ഭരണത്തിൽ ഉണ്ടായപ്പോൾ അതിനെ മറച്ചു വെക്കാൻ മുസ്ലിം ലീഗിൻ്റെ നേരത്തെ കയറിയിട്ട് കാര്യമൊന്നുമില്ല. മുസ്ലിം ലീഗിനെ വിരുദ്ധ വിമർശിച്ചിട്ട് കാര്യമൊന്നുമില്ല.
Müslüman Ligi'nin de şakti kandırpo, verali bitirdiğim, yapralı bitirdiğim onu kariyel ya. Görün, 4 devasa konuda kadıporat adını gurdiye, zenginler kandırpo, arka ayalım verali bitikum. Şimdi mukiyontri ya ki ambo, kırıcı bağıda vende, kırıcı pakkoda kani kende, adun da illa. Rastreye mayın ağalar deri rangeli niyelingil, yengek vende çeydo, yengek tohniye de çeydo, yendu pariyanın. Peki ağalar parinayırın beri beri kesir tutuna var. Anji beri beri var ne tındu. Neli bir sahibi, Münir sahibi, Firuze, yani arkadaşlar ancağıla arıyor. Bir ne kandal arıyor, ne var ancağıl. Veya ombayın ayırdı, tolay ayırdı, tünlü var algılı kandal arıyor atıyor. Yengeli bayın ayırdı algılı olacak bir şey yapar diye kurtkan. Bayın ayırdı algılı, yengeli polis istasyonu puan. İyi bayın ayırdı algılı ne kordi puan. İyi bayın ayırdı algılı ne jailin puan diye yarayın onu otte. Yengeli elli uykuyor, yengeli puan. Matronla yengeli çırıya, beşe kurtatılır. Yengeli çal. Covid protokol lengiciyor yanda kucağınıngil. Minin yanda gold code modeli kol meydanıyla defenders ammelan narjirdu. Covid protokolun içerisinde 200 beril kurdele parilya yanda parantıntılı. Avade 200 nedir ki algılar bankırttıttındı. Apre keser ettiyliya. Minin yanda adrenin yani ay mukiyemandı 200 ile parti sammelanıtlı, jilla sammelanıtlı bankırttıttındı. Apre ayırengel bankırttıttındı. Keser ettiyindi o. Yatırıp ayın ayırengel beril keser ettiyindi o narjuda. Matrolla. Etiğim kuru derim ayırdı. 144 നിലനിൽക്കുന്ന തലശ്ശേരിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച തലശ്ശേരിയിൽ ആർഎസ്എസ്കാർ സംഘപരിവാർകാർ പ്രകടനം നടത്തി ഒരുമിച്ച് കൂടി നിന്നു കേസെടുത്തിട്ടില്ലല്ലോ പോലീസ് പറഞ്ഞു പരാതി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് കോഴിക്കോട്ട് പരാതി കിട്ടിയോ കോഴിക്കോട്ട് സ്വമേധയാ കേസെടുത്തു എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എന്തുകൊണ്ട് ഈ മാനദണ്ഡം മുസ്ലിം ലീഗിന് നേരെ മാത്രം ചുമത്തുന്നു അതാണ് ഞങ്ങൾ നേരത്തെ പറയുന്നത് മറ്റെല്ലാ കാര്യങ്ങളിലും എന്നപോലെ ഈ വിവേചനം സംഘപരിവാറിനെ പ്രീണിപ്പിക്കാൻ അവരെക്കാൾ കൂടുതൽ മോഡിയേക്കാൾ സംഘപരിവാർ പ്രീണനം നടത്തുന്ന ഒരു മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറിയിട്ടുണ്ട് അതിനെതിരെ ശക്തമായി ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് വേണ്ടി മുസ്ലിം ലീഗ് പടപൊരുതുക തന്നെ ചെയ്യും 10000 അല്ല ഒഴിവാക്കിയ 90000 ആളുകളുടെ പേരിൽ കൂടി കേസെടുക്കണം എന്നാണ് ഞങ്ങൾക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് 100000 പേരിൽ നിന്ന് 90000 പേരെ ഒഴിവാക്കി 10000 പേരിൽ കേസെടുക്കൽ വിവേചനമല്ലേ മുഴുവൻ ആളുകളുടെയും പേര് ഇനി 100000 ആളുകളുടെ പേരും അഡ്രസ്സും വേണമെങ്കിൽ ഞങ്ങൾ കൊടുക്കാം എടുക്കണം ഞങ്ങൾ കേസ് കാട്ടി പേടിപ്പിക്കണ്ട കേസും ജയിലൊന്നും ഞങ്ങൾക്ക് പുത്തരില്ല ആദരണീയനായ പാണക്കാട് പൂക്കോയ തങ്ങളോട് അന്ന് അറസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു ലീഗിന്ന് രാജിവെച്ചു എന്ന് എഴുതി തന്നാൽ കേസൊന്നും ഒഴിവാക്കാം പാണക്കാട് പൂക്കാലത്തങ്ങൾ പറഞ്ഞു എനിക്ക് ജയിലൊന്നും പ്രശ്നമില്ല ഞാൻ മുസ്ലിം ലീഗുകാരനാണ് മരണം വരെ ആ നേതാക്കന്മാരുടെ മാതൃകയാണ് ഇന്നത്തെ മുസ്ലിം ലീഗ് പിന്തുടരുന്നത് അതുകൊണ്ട് കേസും ജയിലും തൂക്കുകയാരൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല ഞങ്ങളെ പൂർവ്വപിതാക്കൾ ബ്രിട്ടീഷുകാരുടെ പീരങ്കിക്ക് മുമ്പിൽ കർമൂസയുടെ തണ്ടുകൊണ്ടാണ് പടപൊരുതിയത് ആ പാരമ്പര്യം ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് പിണറായി വിജയന്റെ പേടിപ്പിക്കലിലൊന്നും വീഴുന്നവരല്ല മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ എന്ന് മാത്രമേ പറയാനുള്ളൂ അത് മുഖ്യമന്ത്രി ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണ് അതിന്റെ ഉദാഹരണമല്ലേ ആലുവയിൽ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യേണ്ടി വന്നപ്പോൾ അതിനെതിരെ അവിടുത്തെ യു ഡി എഫ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരം നടത്തി ആ സമരം മുസ്ലിം തീവ്രവാദികളുടേതാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇദ്ദേഹത്തിന് എന്തു പറ്റി ഞാനൊക്കെ ഇടതുപക്ഷത്ത് പ്രവർത്തിക്കുന്ന നല്ല മനുഷ്യനായിരുന്നു ഇപ്പം എന്താ പറ്റിയത് അവിടെ ബെന്നി ബഹനാന്റെ നേതൃത്വത്തിൽ റോജി എം ജോണിന്റെ നേതൃത്വത്തിൽ അതുപോലെ എല്ലാ വിഭാഗങ്ങളിലും പെട്ട കോൺഗ്രസിന്റെ നേതാക്കന്മാർ നടത്തിയ സമരം മുസ്ലിം തീവ്രവാദികളുടെ സമരം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ അത് പറയാൻ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചുകൂടെ ഒരുപാട് ആളുകളില്ലേ എന്തും വായിൽ വന്ന് വിളിച്ചു പറയുന്ന ആളുകൾ മാർക്സിസ്റ്റ് പാർട്ടിന്റെ കൂടെയൊക്കെ അവരെ ആരെങ്കിലും ഏൽപ്പിച്ചാൽ പോലെ അദ്ദേഹത്തെ പോലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി പറയാൻ പാടുണ്ടോ അപ്പൊ എല്ലാം ഇതിലേക്ക് കൊണ്ടുവരാ ഞങ്ങൾ മിതവിശ്വാസികളാണ് യാതൊരു സംശയമില്ല മതവിശ്വാസത്തെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഞങ്ങൾക്കില്ല അത് പറഞ്ഞ തീവ്രവാദികളാവും ഒരാൾ മതവിശ്വാസിയാണ് ഞങ്ങൾ മതവിശ്വാസം വിട്ടുകളഞ്ഞിട്ട് ഒരു പ്രവർത്തനവുമില്ല ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനവും മതവിശ്വാസത്തിന്റെ ഭാഗം തന്നെയാണ് ജനങ്ങൾക്ക് സേവനം ചെയ്യുക അത് മതവിശ്വാസത്തിന്റെ ഭാഗമാണ് രാജ്യത്തെ സ്നേഹിക്കുക ഹുബ്ബുൽ വത്തനി മിനൽ ഈമാൻ നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് രാജ്യസ്നേഹം എന്ന് പഠിപ്പിച്ച മത ആ മതത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം പൊതുപ്രവർത്തനം നടത്തുന്നു ഞങ്ങൾ അതുകൊണ്ട് തീവ്രവാദികളാകുമെങ്കിൽ ഏതെങ്കിലും മതത്തിൽ ഇസ്ലാമിൽ മാത്രമല്ല ഞങ്ങളെ കൂട്ടത്തിൽ മറ്റു മതവിശ്വാസികളുണ്ടല്ലോ അവരൊക്കെ അവരവരുടെ മതവിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ പൊതുപ്രവർത്തനം നടത്തണം അതിന് സഖാവ് പിണറായി വിജയൻ തീവ്രവാദം എന്ന് പറഞ്ഞാൽ അത് ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്
അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വന്ന ഒരു ചെറിയ പിശകാണ്. അതിന് അദ്ദേഹം അതിന് ഖേദം പ്രകടിപ്പിച്ചു. ഞങ്ങൾ ആദരണീയനായ സാദിഖ് അലി ശിഹാബ് തങ്ങളെ തന്നെ റിയാസിനെ വിളിച്ചിട്ട് ആ കാര്യത്തിൽ പാർട്ടിക്ക് നിലപാട് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് അവസാനിച്ചിട്ടുണ്ട്. അന്ന് സത്യത്തിൽ വഖഫ് ബോർഡിന്റെ യോഗത്തിലല്ല, വഖഫ് മന്ത്രിയായിരുന്ന കെ ടി ജലീൽ പങ്കെടുത്ത വഖഫ് ബോർഡ് മെമ്പർമാരും മറ്റാളുകളും ഒക്കെ ഉള്ള ഒരു യോഗത്തിൽ ജലീൽ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞു. അന്ന് തന്നെ അതിനെ എതിർത്തിട്ടുണ്ട്. അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ 2019 ബഹുമാനപ്പെട്ട റഷീദ് അലി ശിഹാബ് തങ്ങൾ വഖഫ് ബോർഡിന്റെ ചെയർമാനായിരിക്കും ഒരു കത്ത് അയച്ചു. ഗവൺമെന്റ് കത്ത്, വഖഫ് ഡിപ്പാർട്ട്മെന്റിന്റെ ലെറ്റർ വഖഫ് ബോർഡിന് വന്നു. അതിൽ പറഞ്ഞത് വഖഫ് ബോർഡ് നിയമനം പി എസ് സിക്ക് വിടാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് അതിനനുസരിച്ചുള്ള റെഗുലേഷൻസ് വഖഫ് ബോർഡ് തയ്യാറാക്കി ഞങ്ങളെ അറിയിക്കണം. വഖഫ് ബോർഡാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് വഖഫ് ബോർഡ് അതിനനുസരിച്ചുള്ള റെഗുലേഷൻസ് ഉണ്ടാക്കി ഞങ്ങളെ ഇത് നിങ്ങളുടെ ആവശ്യമായി ഗവൺമെന്റിനെ അറിയിക്കണം എന്നാണ് മുഖ്യമന്ത്രിയുടെ ഗവൺമെന്റിന്റെ കത്തിലുണ്ടായിരുന്നത്. ബഹുമാനപ്പെട്ട റഷീദ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലുള്ള വഖഫ് ബോർഡ് യോഗം ചേർന്ന് ഇത് സ്വീകാര്യമല്ല, ഞങ്ങൾ റെഗുലേഷൻ ഉണ്ടാക്കില്ല, ഇത് പി എസ് സിക്ക് വിടാൻ പാടില്ല എന്ന് മറുപടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗവൺമെന്റ് അറിയില്ല. രണ്ടാമത് റഷീദ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലുള്ള വഖഫ് ബോർഡിന്റെ കാലാവധി കഴിഞ്ഞു. ആദരണീയനായ ടി കെ അംസ സാഹിബ് ചെയർമാനായി ഇടതുപക്ഷ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള വഖഫ് ബോർഡ് നിലവിൽ വന്നു. ആ നിലവിലുള്ള ബഹുദിനോട് വീണ്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ ഗവൺമെന്റിൽ നിന്ന് ഇതേ കത്തയച്ചു. ഉടനെ ടി കെ അംസ സാഹിബ് അത് സമ്മതിച്ചു, റെഗുലേഷൻ ഉണ്ടാക്കി നേരിടുന്നു പറഞ്ഞു. അപ്പോൾ മാർക്കിസ്റ്റ് ബോർഡാണ് അത് വേണമെന്ന് ആവശ്യം, മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നു, ടി കെ അംസ സാഹിബ് അത് അയക്കുന്നു. അതിനപ്പുറം ആ അയച്ച റിപ്പോർട്ടിൽ തന്നെ അത് ചർച്ച ചെയ്ത യോഗത്തിൽ തന്നെ മുസ്ലിം ലീഗിന്റെ രണ്ട് പ്രതിനിധികളും ഒക്കെ ബോർഡിലുണ്ട്, മായി നാജിയും അഡ്വക്കേറ്റ് സൈനുദ്ദീനും. ഇവർ രണ്ടുപേരും അതിൽ വിയോജന കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. ഈ റെക്കോർഡുകളൊക്കെ, ഈ തെളിവുകളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട്, പത്രങ്ങളിൽ വന്നിട്ടുണ്ട്, മാധ്യമത്തിൽ അത് കാണിച്ചിട്ടുണ്ട്, എല്ലാവരുടെയും വാട്സപ്പിൽ അത് കിട്ടും. ഈ റെക്കോർഡുകളൊക്കെ പുറത്തു വിട്ടുകൊണ്ടാണ് മുസ്ലിം ലീഗ് രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. ഇതും മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കള്ളത്തരമാണ്. ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതാക്കന്മാർ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ആ പണ്ഡിതന്മാരോടാണ് മുഖ്യമന്ത്രി കളവ് പറഞ്ഞത്. നമ്മളോട് രാഷ്ട്രീയ സമ്മേളനത്തിലൊക്കെ അത്യാവശ്യം പറയാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ പണ്ഡിതന്മാർ, ആലിക്കുട്ടി മുസ്ലിയാരൊക്കെ എത്ര പ്രായമുള്ള മനുഷ്യനാ, അദ്ദേഹം ഇവിടെ നിന്ന് കോഴിക്കോട്ട് നിന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ക്ഷണിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോയി 5 മിനിറ്റ് സംസാരിക്കാൻ അനുവാദം കൊടുത്തു, നന്നായി. ആ സംസാരത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് വഖഫ് ബോർഡ് ആവശ്യപ്പെട്ടിട്ടാണ് ഇത് ചെയ്തത്, ഗവൺമെന്റിനായി ഒരു പങ്കുമില്ല, വാശിയില്ല എന്നാണ്. സത്യത്തിൽ കള്ളല്ലേ? ഈ പണ്ഡിതന്മാരോട് പോലും ഇങ്ങനെ കള്ളം പറയാൻ പാടുണ്ടോ? മോശമല്ലേ? അതേ, മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടാണ് ഇങ്ങനെ കത്തുകളെ അയക്കാൻ. അപ്പൊ വഖഫ് ബോർഡ് ആവശ്യപ്പെട്ടു, ആർജവമുള്ള വഖഫ് ബോർഡ്, റഷീദ് അലി തങ്ങളുടെ നേതൃത്വത്തിലുള്ള വഖഫ് ബോർഡ് അത് സാധ്യമല്ല എന്ന് പറഞ്ഞ് മറുപടിയും കൊടുത്തു. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി തീരുമാനിക്കുക, അവരുടെ പ്രവർത്തകർ അതിന് റിപ്ലൈ കൊടുക്കണേ. ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഞങ്ങൾ എങ്ങനെയാ ആദരണീയ ജിഫരി തങ്ങളെ അത്തരം വാക്കുകൾ ഉപയോഗിച്ച് വിശേഷിപ്പിക്കുക? അദ്ദേഹം ഞങ്ങളിൽ ഒരാളല്ലേ? അപ്പൊ അന്ന് കോഴിക്കോട്ട് പങ്കെടുത്ത 100,000 വരുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷം സമസ്തയുടെ ആളുകളാണ്, ജിഫരി തങ്ങളുടെ ആളുകളാണ്. അവരും ഞങ്ങളും ഒരുമിച്ച് തന്നെയാണ്, ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല, ഞങ്ങൾ ആരും ആക്കൂല. ഇതിനിടയിൽ മുതലെടുക്കാൻ, ഞങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ പല ആളുകളും ശ്രമിക്കുന്നുണ്ട്. അവരുടെ പണിയാണത്. സമസ്തയുടെ പ്രവർത്തകർ 100% ഞങ്ങളെ കൂടെയാണ് എന്ന് കടപ്പുറത്തെ സമ്മേളനം തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ജിഫരി തങ്ങളോട് ഒരു എതിർപ്പില്ല എന്ന് മാത്രവുമല്ല, അദ്ദേഹത്തെ ഞങ്ങൾ വളരെ ബഹുമാനപുരസ്സരമാണ് കാണുന്നത്. തീർച്ചയായും കഴിഞ്ഞ ദിവസം കോഴിക്കോട് കടപ്പുറത്ത് കണ്ടത് സമരപ്രഖ്യാപനമാണ്. യഥാർത്ഥ സമരത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ്, നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ഇത് പിൻവലിക്കുന്നത് വരെ മുസ്ലിം ലീഗ് സമരരംഗത്തുണ്ടാവും. ആ സമരത്തിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ അടുത്ത ദിവസം തന്നെ യോഗം ചേർന്ന് പാർട്ടി ആലോചിക്കും. അതിന് ബഹുമാനപ്പെട്ട ഉണ്ണിയാൽക്കുട്ടി സാഹിബ് ഇപ്പോൾ വിദേശത്താണ്. ഞങ്ങളുടെ ബഷീർ സാഹിബും സമദാനി സാഹിബ് വഹാബ് സാഹിബ് തോളിലുള്ള ആളുകൾ പാർലമെൻറ് സെഷൻ നടക്കുന്നതുകൊണ്ട് ഡൽഹിയിലാണ്. അപ്പോൾ അതൊക്കെ അത് കഴിഞ്ഞ് അവർ വരുന്ന ഒരു ദിവസം യോഗം ചേർന്ന്, അടുത്ത ദിവസം തന്നെ വല്ലാതെ വൈകാതെ യോഗം ചേർന്ന് തുടർ നടപടികളെ കുറിച്ച് ആലോചിക്കും. ഗവൺമെന്റിന് മുസ്ലിം ലീഗിന്റെ നിലപാട് മനസ്സിലായിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ അല്ല, മുസ്ലിം സമുദായത്തിന്റെ. സത്യത്തിലൊന്ന് മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായിട്ടാണ് അതിന്റെ കൂടെ നിന്നത്. മറുഭാഗത്തുള്ള ചില സംഘടനകളിൽ നിൽക്കുന്ന ആളുകൾ പോലും ഞങ്ങളോടൊപ്പം നിന്നിട്ടുണ്ട്, ഞങ്ങളുമായി സഹകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ വാശിയില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. പിന്നെ ആരുടെ വാശി സ്ഥാപിക്കാനാണ് മുഖ്യമന്ത്രി ഇതിൽ ഇതുപോലുള്ള നിലപാടെടുക്കുന്നത്? പിടിവാശിയില്ലാന്ന് പിന്നെ കണ്ണൂരിലും പറഞ്ഞു.
ഞങ്ങളത് മുഖവിലക്ക് എടുത്താൽ തന്നെ പിന്നെ ആരുടെ വാശിക്ക് വേണ്ടിയാണ് ഇത് പിൻവലിക്കാതെ ഇരിക്കുന്നത്? ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതാക്കന്മാർ അന്ന് പോയി ചർച്ച നടത്തി. അതോടൊപ്പം തന്നെ അന്ന് തന്നെ കെ എൻ എം മർക്കസ് ദേവയുടെ ബഹുമാനപ്പെട്ട സി പി ഉമ്മർ സുലൈമയുടെ നേതൃത്വത്തിലുള്ള പണ്ഡിതന്മാരും അദ്ദേഹത്തോട് ചർച്ച നടത്തിയിട്ടുണ്ട്. അന്ന് തന്നെ എ പി വിഭാഗത്തിന്റെ ബഹുമാനനായ നേതാവ് ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, ഈ വാക്ക് മുഖ്യമന്ത്രി ഞങ്ങൾക്ക് നേരത്തെ തന്നിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോ ഇതിനെക്കുറിച്ച് പിൻവലിക്കാം അല്ലെങ്കിൽ ഞങ്ങൾക്ക് വാശിയില്ല എന്ന് മുഖ്യമന്ത്രിക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്താൽ മതി, വേറെ മറ്റാരുടെയെങ്കിലും വാശിക്ക് മുഖ്യമന്ത്രി നിന്ന് കൊടുക്കാതിരിക്കലാണ് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളേതായാലും അടുത്ത ദിവസം യോഗം ചേർന്ന് സമര പരിപാടികൾ പ്രഖ്യാപിക്കും. ഇത് പിൻവലിക്കുന്നത് വരെ മുസ്ലിം ലീഗ് സമര രംഗത്തുണ്ടാവും. സ്വാഭാവികമായും എല്ലാ തരം ഭരണാധികാരികളുടെ സ്വഭാവമാണ് മറ്റുള്ളവർക്കിടയിൽ ഭിന്നിപ്പിച്ചുണ്ടാക്കി ഭരിക്കുക എന്ന് ബ്രിട്ടീഷുകാരൻ കാണിച്ചു തന്നാണ്. ഇപ്പോൾ ബി ജെ പി നരേന്ദ്രമോദി ഇന്ത്യ രാജ്യത്ത് കാണിച്ചു, ഇവിടെ ശ്രീ പിണറായി വിജയൻ കാണിക്കുന്നു. ഭരണം നിലനിർത്താനുള്ള ഒരു ഉപാധിയായിട്ട് അവരത് ഉപയോഗിക്കും. പക്ഷേ കേരളത്തിലെ മുസ്ലിങ്ങൾ ആ ഉപാധിയിൽ കുടുങ്ങില്ല, അത്തരം കുതന്ത്രങ്ങളിൽ കുടുങ്ങില്ല എന്ന് വ്യക്തമായി തെളിയിച്ചതാണ് 4 ദിവസത്തെ ഞങ്ങളുടെ തീരുമാനം കൊണ്ട് ആ ലക്ഷങ്ങൾ കടപ്പുറത്ത് തിങ്ങിക്കൂടിയത്. അത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും. പിടിവാശി ഇല്ല എന്ന് അദ്ദേഹം, ഞങ്ങളീ സമരം ഈ കോഴിക്കോട് റാലി പ്രഖ്യാപിച്ച അന്നാണ്, 4ാം തീയതിയാണ് ഞങ്ങൾ തീരുമാനിച്ചത്. 7ാം തീയതി ചർച്ചയ്ക്ക് വിളിക്കുകയാണ്. ഒരു വലിയ മാറ്റമാണ്, അദ്ദേഹത്തിന് മാറ്റം ഉണ്ടായിട്ടുണ്ട്, അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. നിയമസഭയിൽ മുസ്ലിം ലീഗിൻ്റെ എം എൽ എമാർ ഇതൊക്കെ പറഞ്ഞിട്ട് അവിടെയും അദ്ദേഹം കളവ് പറഞ്ഞു. മുസ്ലിം ലീഗിൻ്റെ എം എൽ എമാർ ഇത് പിൻവലിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, ഇത് മാറ്റണമെന്ന് പറഞ്ഞിട്ടില്ല. രേഖകളുണ്ട്, വ്യക്തമായ രേഖകൾ അന്നത്തെ യോഗത്തിൽ അസംബ്ലി പാർട്ടി സെക്രട്ടറി കെ പി എ മജീദ് സാഹിബ് അവിടെ പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ലീഗ് എം എൽ എമാർ നിരാകരണ പ്രമേയമാണ് കൊണ്ടുവന്നത് അസംബ്ലിയിൽ. മുജാരിക്കുട്ടി സാഹിബാണ് അതിൻ്റെ 3ാം വായനയിൽ പ്രസംഗിച്ചത്, വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അസംബ്ലി രേഖകളുണ്ടാവും, ഇനി ഞങ്ങൾ അതും കൂടി എടുത്ത് പുറത്തു വിടണോ? എന്തിനാണ് പിടി മറ്റുള്ളവരുടെ പിടിവാശിക്ക്? അദ്ദേഹത്തിൻ്റെ ഉപദേശകന്മാരൊന്ന് മാറ്റണം ഈ മുസ്ലിം വിഷയത്തിൽ. മുസ്ലിം വിഷയത്തിൽ ഇസ്ലാമിക കാര്യങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ ഉപദേശകന്മാരെന്ന് മാറ്റിയാൽ ആ കാര്യത്തിൽ പിണറായി വിജയന് നല്ല ചിന്തകൾ വരാനുള്ള സാധ്യതകളുണ്ട്. അതൊന്ന് പരിശോധിച്ചാൽ നല്ലതാണ്. കോർഡിനേഷൻ കമ്മിറ്റിയുടെ കീഴിൽ തന്നെയായിരിക്കും, മുസ്ലിം ലീഗിന്റെ കീഴിലാണ് ഇപ്പൊ ഞങ്ങൾ നടത്തുന്നത്. മറ്റുള്ളവരുടെ സഹകരിക്കുന്നതിനനുസരിച്ച് ആ കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിക്കും. ഞങ്ങൾ അതിലേക്ക് ഇനി ചിന്തിക്കുന്നില്ല. ഞങ്ങൾ കോഴിക്കോട്ട് നടത്തിയത് മുസ്ലിം ലീഗിന്റെ റാലിയാണ്. ഇനി നടത്താൻ പോകുന്ന സമരങ്ങളും മുസ്ലിം ലീഗിൻ്റെതാണ്. അറബി ഭാഷാ സമരം ഞങ്ങൾ ഒറ്റ നടത്തിയാണല്ലോ. ഇപ്പോൾ ഞങ്ങൾക്ക് മുസ്ലിം ലീഗിനെ നടത്താൻ കഴിയും. ഞങ്ങളുമായി സഹകരിക്കുന്നവർ ഞങ്ങളുമായി സഹകരിക്കും. അന്നവിടെ കടപ്പുറത്ത് സ്റ്റേജിലും പുറത്തൊക്കെ വന്നിരുന്നു പല സംഘടനകളിലെയും നേതാക്കന്മാർ കാണാനും പിന്തുണ അറിയിക്കാനൊക്കെ. അതിലൊക്കെ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണയിലും സഹകരണത്തിലും പ്രാർത്ഥനയിലും ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അത് വിജയിപ്പിച്ച എല്ലാവരോടും ഞങ്ങൾക്ക് വളരെയേറെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉയരുന്ന നന്ദിയുമുണ്ട്. മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. മുസ്ലിം ലീഗിന് മുഖ്യമന്ത്രിയെ കാണണമെങ്കിൽ ആരുടെയെങ്കിലും സമ്മതം വേണോ? ഞങ്ങൾ 15 MLA മാരില്ലേ, അവർക്ക് എപ്പോഴും പോയി മുഖ്യമന്ത്രിയെ കണ്ടൂടെ, പറഞ്ഞൂടെ, അദ്ദേഹം ക്ഷണിക്കണോ? അസംബ്ലിയിൽ മുഖാമുഖം കാണില്ലേ, ഇരിക്കല്ലേ? അപ്പം ഞങ്ങളുടെ കയ്യിൽ എന്താ സങ്കടം? എല്ലാ സംഘടനകളെയും പ്രത്യേകം വിളിച്ചോട്ടെ. അദ്ദേഹം തന്നെ പറഞ്ഞെന്താ, എല്ലാ സംഘടനകളെയും വിളിച്ച് വിശദമായ ചർച്ച ചെയ്തതിന് ശേഷം പ്രഖ്യാപിക്കാതെ സത്യത്തിൽ സമസ്ത പണ്ഡിതന്മാരോട് ചെയ്യുന്ന ഒരു അനീതിയല്ലേ? അവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് അവരോട് പറയാണ് എല്ലാ സംഘടനകളെയും വിളിച്ച് വിശദമായി നമുക്ക് ചർച്ച ചെയ്യാം, എന്നാൽ പിന്നെ ഇവരെ വിളിക്കണം? അവരെ വിളിച്ച സ്ഥിതിക്ക് അവരോട് തീരുമാനം പറയണ്ടേ? ഞങ്ങൾ മറ്റുള്ളവരെയും കൂടി വിളിച്ചിട്ട് തീരുമാനിച്ചിട്ട് നിങ്ങളോട് പറയാം എന്ന് പറഞ്ഞത് ശരിയാണ്, മാന്യതയാണ്. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ അപമാനിക്കുകയല്ലേ മുഖ്യമന്ത്രി ചെയ്തത്? ഞങ്ങൾക്ക് കയ്യിൽ കേതുണ്ട്. ജിഫ്രി തങ്ങൾ പോകാതിരുന്ന് വളരെ നന്നായി, അല്ലെ? അദ്ദേഹം കൂടി അപമാനം ഏറ്റെടുക്കേണ്ടി വന്നേ, അത് അറിഞ്ഞൂടാ, അതാണ് പ്രശ്നം. പുറത്തൊക്കെ ചില ആളുകൾ ഇങ്ങനെ പല ഉപദേശം തരുന്നുണ്ട്, അവരാണോ എന്ന് അറിഞ്ഞൂടാ. ആരായിരുന്നാലും അവരെ അടിയന്തരമായി മാറ്റണം. അതൊരു ഇടക്കാലത്ത് ഒരു വഴിയമ്പലം എന്നാൽ ലീഗിൽ കയറി നിന്നവരാണ്, സ്ഥിരമായി ലീഗല്ല.